കാനഡയുമായുള്ള ബന്ധത്തിൽ കടുത്ത നിലപാടുമായി ഭാരതം ഭീകരരെ കൈമാറുന്നതിന് കാനഡ തയ്യാറാകുന്നില്ല ഭാരത നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷ കാനഡ അവഗണിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് കാനഡ നടപ്പാക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ കാനഡ ഭാരത നയതന്ത്ര വിഷയം അത് കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് മാറുകയാണ് കരാറുകൾ കാനഡ പാലിക്കുന്നില്ല എന്ന ഗുരുതര ആരോപണം ഭാരതം ഉന്നയിച്ചു വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇന്നലെ അത് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ അനാവശ്യമായി നിരീക്ഷിക്കുന്നു അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഭാരതം ഉന്നയിക്കുന്നത് എങ്ങനെ വിലയിരുത്താം ഈ സ്ഥിതിഗതികളെ തീർച്ചയായും ഉമേഷ് ഇന്നലെ എസ് ജയശങ്കർ ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തു കാരണം താങ്കളുടെ നയതന്ത്ര പ്രതിനിധി അതായത് ഭാരതത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികൾ കാനഡയിൽ സുരക്ഷിതരല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം അത്തരത്തിലൊരു ഭീകരമായ ഒരു പശ്ചാത്തലത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് വിസ നിയന്ത്രണ ഉൾപ്പെടെ നിയന്ത്രണം ഉൾപ്പെടെ അതായത് കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ചും യാത്ര ചെയ്യുന്ന ആ വിസ വിനിമയത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഭാരതത്തിന് കൊണ്ടുവരേണ്ട സാഹചര്യം ഇത്തരത്തിൽ കാനഡയുടെ ഭാഗത്ത് നിന്ന് തീർത്തും അപ്പക്കമായ നിലപാടുകൾ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം നയതന്ത്ര കാര്യാലയങ്ങളിലെ ആക്രമണം നടക്കുക അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകളും മറ്റും വെച്ച് പുറത്ത് പോസ്റ്ററുകൾ പതിക്കുക ഇവരെ ആക്രമിക്ക ആക്രമിക്കണം എന്ന സൂചനകളിലൊക്കെ പോസ്റ്ററുകളിൽ ഉണ്ടാവുക അത്തരത്തിലുള്ളൊരു ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയൊരു വിഭാഗം കലിസ്ഥാന അനുകൂല വിഭാഗത്തിന് ഇത്തരത്തിലുള്ള കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെ എല്ലാം തന്നെ ഫോട്ടോ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് എസ് ജയശങ്കർ ഇന്നലെ വ്യക്തമാക്കിയത് അത്തരത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കാതെ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ സർക്കാർ വിഭാഗങ്ങളുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ സാംസ്കാരിക എല്ലാം കൂടിക്കാഴ്ചകളും മറ്റു ഇൻട്രാക്ഷൻസും നടത്തേണ്ട ചുമതലയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അക്കാര്യം നിർവഹിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം ഖലിസ്ഥാൻ വാദികൾ കാനഡയിൽ സൃഷ്ടിച്ചിരിക്കുന്നു അവരുടെ പോസ്റ്ററുകൾ പതിക്കുന്ന അത്രയും ക്രൂരമായ നടപടി അതായത് ഇത്തരത്തിലുള്ള വാണ്ടഡ് രീതിയിലുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ പതിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ സുരക്ഷയെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അതിന് ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിനും കാനഡ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികളിലേക്ക് കാനഡ നീങ്ങുന്നില്ല എന്ന ഒരു കൃത്യമായ ഒരു ആരോപണമാണ് എസ് ജയശങ്കറിൻ്റെ ഈ കാനഡയിൽ ഭാരത വിരുദ്ധമായ ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രകടനങ്ങൾ അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ഉയരുമ്പോൾ കാനഡയിലുള്ള ഭാരതീയ പൗരന്മാരുടെ സുരക്ഷാ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഈ സുരക്ഷാ കാര്യത്തിൽ ആശങ്ക ഒഴിവാക്കിയാലോട് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രാഥമിക നടപടിയെടുക്കേണ്ടത് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പോലും എംബസി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാരതം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വലിയ ഗുരുതരാവസ്ഥയിലേക്കല്ലേ തീർച്ചയായും അതീവ ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് കാരണം ഇന്നലെ തന്നെ ഇന്നലത്തെ എസ് ജയശങ്കറിൻ്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ചെറിയൊരു പ്രസ്താവന അല്ലെങ്കിൽ വളരെ ചുരുക്കം വാക്കുകളിൽ അദ്ദേഹം പറയുന്നത് അതി ഗൗരവമായ വസ്തുക്കള ഗൗരവതരമായ വിഷയങ്ങളാണ് എന്ന കാര്യത്തിലും തർക്കമില്ല കാരണം ഇന്നലെ അദ്ദേഹം ഒരു ഇൻട്രാക്ഷൻ പരിപാടിയിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത് ഭാരതത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതിനു പുറമെ അദ്ദേഹം പറഞ്ഞ വലിയൊരു പ്രശ്നം ഭാരത കാനഡയുടെ നയ തീരുമാനങ്ങൾ രൂപീകരിക്കുന്ന ഒരു വിഭാഗം ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം ചില വോട്ട് ബാങ്ക് സ്വാധീനങ്ങളുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാതെ അവരോട് ഒരു പ്രീണന നയം സ്വീകരിക്കുന്നു എന്നാണ് ഇതിൽ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ഏതാണ്ട് കൃത്യമായി നമുക്ക് അനുമാനിക്കാമെങ്കിലും ഒരു അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ അത് വ്യക്തമായി പറയരുത് എന്ന നിലപാട് തന്നെയാണ് എസ് ജയശങ്കർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വിഭാഗത്തെ അതായത് ഭാരതത്തിൻ്റെ ജനതയുടെ ഭാരതീയ സമൂഹത്തിൻ്റെ കാനഡയിലെ ഭാരതീയ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും ഒരു വിള്ളലുണ്ടാക്കുകയും അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് വിഷയം വഷളാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് തീർച്ചയായും ഖലിസ്ഥാൻ വാദികളെ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതാണ് അവിടെ പ്രധാനമായൊരു രാഷ്ട്രീയ സാമൂഹ്യ വിഷയമായി വരുന്നത് ഇത്തരത്തിൽ ഭാരതീയ സമൂഹത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കാനഡയിൽ ഉണ്ടാകി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ അലസത പോകുന്നു മാത്രമല്ല നയതന്ത്ര പ്രതിനിധികൾക്ക് വിഷയത്തിൽ ഇടപെടുന്നതിനെ പുറത്തിറങ്ങാൻ ഒരു സാഹചര്യം അതായത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിക്കുകയും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവിക പ്രൈസൻ ഭാരതത്തിനെതിരെ കാനഡ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാലിസ്ഥാൻവാദികളുടെ വാദികളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇപ്പോഴും അതിൻ്റെ തെളിവുകൾ കൈമാറാൻ കാനഡ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെ ഭാരതം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെ രണ്ടോളം കാലിസ്ഥാൻ സംഘടനകളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഭാരതത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നതും ഈ നേത്തെ എസ് ജയശങ്കർ സൂചിപ്പിച്ച പോലെ തന്നെ കരാറുകളിലുണ്ടാകുന്ന ലംഘനമല്ലേ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വി കരാറാണ് ആധികാരികമായി അല്ലെങ്കിൽ ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ഐക്യരാഷ്ട്രസഭാ അംഗങ്ങളായ ലോകരാഷ്ട്രങ്ങളെല്ലാം തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ അടിസ്ഥാനമാകുന്നത് വി കരാറാണ് ഈ വി കരാറിലെ ധാരണകൾ പ്രകാരം ഏറ്റവും പരമപ്രധാനമായ ധാരണയാണ് അതത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നയതന്ത്ര അംബാസിഡർമാരെ ഉൾപ്പെടെയുള്ള നയതന്ത്ര പ്രതിനിധികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നു വി എൻ എ കരാറിൻ്റെ വീഴ്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായി എസ് ജയശങ്കർ പറഞ്ഞു വെച്ചത് മറ്റൊരു പ്രധാന വിഷയം നേരത്തെ തന്നെ പലതവണ എസ് ജയശങ്കറും അതുപോലെ തന്നെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ പറഞ്ഞതാണ് കാരണം ഭീകരരെ അതായത് ഇത്തരത്തിൽ ഭാരതത്തിൽ അക്രമങ്ങൾ നടത്തുന്നതിനെ കോപ്പുകൂട്ടിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ഭീകരരെ കൈമാറുന്നതിനുള്ള നീക്കങ്ങൾ പലതരത്തിലുള്ള ആവശ്യപ്പെടലുകളും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടും അതിന് തയ്യാറാകുന്നില്ല കുറ്റവാളികളെ കൈമാറുന്നതിന് തയ്യാറാകുന്നില്ല അത് പലതരത്തിലുള്ള കുറ്റവാളികളുണ്ട് കുറ്റവാളിയെ എക്സഡിക്ട് ചെയ്യുന്ന എക്സഡിക്ഷൻ ചെയ്യുന്നതിനുള്ള നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു കുറ്റകൃത്യങ്ങളിൽ മാനവരാശിക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളുണ്ട് അത്തരത്തിൽ നിരവധി പേരെ കൈമാറാനുണ്ട് ഇതൊന്നും കാനഡ ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ഒരു ആരോപണം ഇപ്പോഴും ഇന്ത്യ ആവർത്തിക്കുക തന്നെയാണ് കാരണം ഇത്രയും പ്രശ്നം കലുഷിതമാകുമ്പോഴും ഈ സംവിധാനങ്ങളൊന്നും പാലിക്കുന്നതിന് വിയൻ എ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടാക്കിയ ഈ ഭാരത കാനഡ കരാറുകളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല അതിലെ ചട്ടങ്ങളൊന്നും അല്ലെങ്കിൽ തീരുമാനങ്ങളൊന്നും എന്നൊരു ആരോപണമാണ് എസ് ജയശങ്കർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഗുരുതരമായ മറ്റു വിഷയങ്ങൾ കൂടി ഈ പ്രശ്നത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് വസ്തുത ഉമേഷ് എസ് നൽകിയത്